പ്രിയപ്പെട്ടവരെ, മറുനാടൻ മലയാളി സാജൻ സക്രിയ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ അദ്ദേഹം ക്രൈസ്തവ വിശ്വാസികളുടെ ദൈവസങ്കല്പത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാനൊന്ന് ശ്രദ്ധിച്ചു കേട്ടു. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് ക്രൈസ്തവ മതത്തിലെ ദൈവവിശ്വാസത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് അബദ്ധങ്ങളുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് എന്റെ ചിന്തയിലുള്ള അപാകതയാണോ എന്നറിയില്ല. ഏതായിരുന്നാലും ഒരുപക്ഷെ അതിന്റെ മറുപടി എനിക്ക് സാജൻ സക്രിയ തന്നെ നൽകുമായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛന്മാരോ ക്രൈസ്തവരായ നല്ല ആളുകളോ എനിക്ക് മറുപടി തരുമെന്നാണ് എന്റെ പ്രതീക്ഷ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ വേദപാഠ പുസ്തകങ്ങളിൽ പഠിച്ചത്, പള്ളികളിൽ പഠിച്ചത് ഒക്കെ ഏകദൈവം എന്നാണ്. അതായത് സർവശക്തനായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏകദൈവം. ക്രൈസ്തവ സങ്കല്പം അനുസരിച്ച് ആ ഏകദൈവത്തിന് ത്രിയേകദൈവ സങ്കല്പമുണ്ട്. അതായത് ത്രിത്വത്തിലെ ഏകത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഇത് മൂന്നും ചേരുന്നതാണ് ദൈവം. എന്നാൽ ദൈവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിതാവാണ്. പിതാവിൻ്റെ പുത്രനാണ് യേശു ക്രിസ്തു. പിതാവിനും പുത്രനെയും വിശ്വാസികളെയും സ്വാധീനിക്കുന്ന ആത്മാവിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ഇത് മൂന്നും ചേരുന്നതാണ് ദൈവം. ഞാനൊരിക്കലും ഈ വിശ്വാസത്തെ എതിർക്കുകയോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയോ ചെയ്യുകയല്ല, നേരെ മറിച്ച് എനിക്ക് വന്ന ഒരു വലിയ സംശയമുണ്ട് അവിടെ, അത് തീർത്തു തരാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അതായത് ഈ മൂന്നെണ്ണം ചേർന്നതാണ് ക്രൈസ്തവ മതത്തിലെ ഏകത്വം എന്നാണ് മറുനാടൻ സക്രിയ പറയുന്നത്. അതായത് മൂന്നെണ്ണം കൂടിയ ത്രിത്വത്തിൽ ഏകത്വം, ഇത് മൂന്നെണ്ണം ചേർന്നപ്പോഴാണ് ദൈവമാകുന്നത്. അതായത് ഈ ഓരോന്നും എടുത്തു നോക്കിയാൽ അത് ദൈവമല്ല എന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്റെ ചോദ്യം ഇതാണ്, എന്റെ സംശയം ഇതാണ്, എങ്ങനെയാണ് ദൈവമല്ലാത്ത മൂന്നെണ്ണം ചേർന്നുകൊണ്ട് പിന്നീട് ദൈവമുണ്ടാകുന്നത് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ദൈവമല്ലാത്ത മൂന്ന് കാര്യങ്ങൾ ചേർന്ന് എങ്ങനെയാണ് ഒരു ദൈവമായി മാറുന്നത്? ഇനി അങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് സങ്കല്പിക്കാം. അതായത് മൂന്നെണ്ണം ദൈവമല്ലാത്ത മൂന്ന് കാര്യങ്ങൾ ചേർന്ന് ദൈവം ഉണ്ടായി എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ തന്നെ, അതായത് ദൈവമല്ലാത്ത മൂന്നെണ്ണം ചേർന്ന് ദൈവമുണ്ടായി എന്ന് സങ്കല്പിക്കാം നമുക്ക്. പക്ഷെ അങ്ങനെ സങ്കല്പിക്കുമ്പോഴുള്ള ഒരു വലിയ അബദ്ധം, ആദ്യം ഉണ്ടായിരുന്നത് ദൈവമല്ല. അതായത് ഈ മൂന്നെണ്ണമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. കാരണം മൂന്നെണ്ണം ചേർന്നതാണ് ദൈവം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചേരണമെങ്കിൽ ആദ്യം ഈ മൂന്ന് ഘടകങ്ങൾ വേണമല്ലോ. അപ്പോൾ ദൈവത്തിന്റെ മുമ്പുണ്ടായത്, ദൈവം ഉണ്ടാകുന്നതിന് മുമ്പ്, ദൈവം ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായത് സൃഷ്ടികളാണ് എന്ന് പറയേണ്ടി വരും. അതായത് ഈ മൂന്ന് സൃഷ്ടികൾ ചേർന്നുകൊണ്ടാണ് ദൈവം ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആദ്യം സൃഷ്ടികളാണ് ഉണ്ടാകുന്നത്, പിന്നീട് സൃഷ്ടാവ് ഉണ്ടാകുന്നു. അവിടെ വലിയ അബദ്ധം, ഈ സൃഷ്ടികളാകുന്ന ഈ മൂന്നെണ്ണത്തിന് ആരാണ് സൃഷ്ടിച്ചത്? ദൈവമാണെങ്കിൽ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവൻ ദൈവം ആകാൻ പാടില്ല. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം, ഇത് മൂന്നും ചേർന്നതാണ് ദൈവം എന്ന് പറയുമ്പോൾ ആദ്യമുണ്ടായിരുന്ന ഈ മൂന്നെണ്ണം സൃഷ്ടിയാണ്. കാരണം ഒന്നിരിക്കൽ സൃഷ്ടാവാകണം, സൃഷ്ടാവാണ് ദൈവം. പക്ഷെ സൃഷ്ടാവല്ല എന്ന് വരുമ്പോൾ സൃഷ്ടിയായിരിക്കണം. ഈ സൃഷ്ടിയെ ആരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കാരണം അപ്പോൾ ദൈവമില്ല. അവിടെ തന്നെ മറ്റൊരു ഭാഗം, ദൈവത്തിന് തുടക്കമുണ്ട് എന്ന് വരും. അതായത് ദൈവം ദൈവമല്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. ഇങ്ങനെയുള്ള ഇനിയും അവിടെ ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ, എന്റെ മനസ്സിൽ ഓർമ്മ വന്ന കാര്യങ്ങൾ മാത്രം ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഇത്രയും വലിയ ലോകത്ത് ക്രൈസ്തവ മതം, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു മതമാണ് ക്രൈസ്തവ മതം എന്ന് പറയുന്നത്. ഒരുപാട് വിഭാഗങ്ങൾ അതിലുണ്ട്. എന്നാൽ പോലും ആ ഒരു ഇത്രയും വലിയ ഒരു ജനാവലി എങ്ങനെയാണ്, ഇതൊരു വലിയ അബദ്ധമാണെങ്കിൽ അതിന്റെ പിന്നിൽ ഉണ്ടാവുക എന്ന ഒരു ചോദ്യമുണ്ട്. പക്ഷെ അവിടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ എന്നെ കേട്ട ആളുകൾക്കും ഇതുപോലെ സംശയങ്ങൾ ഉണ്ടാകും. അതുപോലെ ഈ ത്രിത്വത്തിൽ ഏകത്വം എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങളിലും പലർക്കും ഇതേ സംശയങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എങ്ങനെയാണ് ഇതിനെല്ലാം ക്രൈസ്തവ മതത്തിലെ ആളുകൾ, അച്ഛന്മാരായ ആളുകൾ, പാസ്റ്റർമാര് എങ്ങനെയാണ് ഇതിന് മറുപടി നൽകുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇത് മറുനാടൻ സാജൻ സക്രിയ തന്നെ അദ്ദേഹം നമുക്ക് ഇതിന്റെ മറുപടി പറഞ്ഞു തരും. അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും അച്ഛന്മാരെ കൊണ്ട് അതിന് മറുപടി പറയിപ്പിച്ചുകൊണ്ട് നമ്മളെ കേൾപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഏതായിരുന്നാലും ഈ ഞാൻ പറഞ്ഞ ഈ ഒരു രൂപത്തിലാണ് ഈ വിശ്വാസമെങ്കിൽ തീർച്ചയായും വലിയ അബദ്ധമുണ്ട് എന്ന് ആരെങ്കിലും ചിന്തിക്കുകയോ പറയുകയാണെങ്കിൽ അവരെ വിമർശിക്കാൻ നമുക്ക് സാധിക്കുകയില്ല.